ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തോട്ടത്തിൽ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വെജിറ്റബിൾ ചോപ്പർ എങ്ങനെയാണ് റിപ്പയർ ചെയ്യുക, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ കേടൊക്കെ വന്നതുണ്ടെങ്കിൽ മാറ്റി വെക്കാതെ നമുക്ക് ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ കയറൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ കൂടുതലായിട്ടും ആ ഒരു കംപ്ലയിൻ്റ് ആണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ റെഡിയാക്കുന്ന ആ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ വീഡിയോൻ്റെ താഴെ ഒരു കമൻറ്റ് കണ്ടത് കേട്ടോ, ഇതിൻ്റെ ആ ഒരു സ്പ്രിങ് കേടായി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ശരിയാക്കി എടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ നമ്മുടെ വെജിറ്റബിൾ ചോപ്പറിൻ്റെ ആ ഒരു അടപ്പ് ഇവിടെ ഇതുപോലെ ഒന്ന് തുറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിലതിൽ സ്ക്രൂ ഉണ്ടാവും, അല്ലെങ്കിൽ ഇതുപോലെ കത്തി വെച്ച് അടത്തി കഴിഞ്ഞാൽ അത് ഇതുപോലെ തുറന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അതുപോലെ ഞാനിതാ തുറന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ക്രൂ ഒക്കെ ഒന്ന് നമുക്കൊന്ന് അഴിച്ചു മാറ്റാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് പൊടിയൊക്കെ ഉണ്ട് കേട്ടോ, ഇതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയും കൂടെ ചെയ്യണം. ഇപ്പോൾ ഏതായാലും നമ്മളിതൊക്കെ ഒന്ന് അഴിച്ചെടുത്തതല്ലേ, അപ്പോൾ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തും കൂടെ എടുക്കാം കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കേട്ടോ. അപ്പോൾ ഞാനിതാ അത് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഇതിൻ്റെ അടിയിലുള്ള ആ ഒരു നമ്മുടെ സ്പ്രിങ് ഉണ്ടല്ലോ, അത് ലൂസായിട്ടാ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഉള്ളിലുള്ള ആ ഇത് വിട്ടിട്ടുണ്ട്, കണ്ടില്ലേ, ആ ഉള്ളിലുള്ള ആ ലോക്ക് വിട്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ വലിക്കുന്ന സമയത്ത് അത് സ്പ്രിങ് റെഡിയാവാത്തത് കൊണ്ടാണ് അത് നമുക്ക് കിട്ടാത്തത് കേട്ടോ, അതിൻ്റെ കയറ് പിടിച്ച് വലിക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു കംപ്ലയിൻ്റ് ആണ് ഇതിനുള്ളത്. ഇനി നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, ഇത് നമുക്ക് തിരിച്ച് നേരെ നന്നായിട്ട് തന്നെ ചുറ്റിയിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതാണ്ടല്ലോ ഒരു ലോക്ക് പോലെ, കണ്ടല്ലേ, ആ ഒരു ലോക്ക് തുടക്കത്തിലുണ്ടാവും. അതുപോലെ തന്നെ അവസാനം നമ്മുടെ ആ സ്പ്രിങ്ങിൻ്റെ ലാസ്റ്റ് ഭാഗത്തും അതുപോലൊരു ലോക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ നന്നായിട്ട് ചുറ്റിയെടുക്കാം കേട്ടോ. ചിലതിൻ്റെ ആ ഒരു സ്പ്രിങ് എന്ന് പറയുമ്പോൾ വളഞ്ഞിട്ടൊക്കെയാണ് ഇരിക്കുക. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ വളവൊക്കെ ഒന്ന് നൂർത്തിയതിന് ശേഷം നന്നായിട്ട് ചുറ്റി കൊടുക്കാം. അപ്പോൾ എൻ്റെ വളഞ്ഞിട്ടൊന്നുമില്ല, നല്ല നന്നായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ ഈ ഒരു സ്പ്രിങ്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് വലിച്ച് ചുറ്റി കൊടുക്കാം. അപ്പോൾ ഇതതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഭാഗമൊക്കെയാണ് ഇതുപോലെ വളഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് അതുപോലെ ഞാൻ ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ലാസ്റ്റ് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതും കൂടെ നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ലോക്കായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത്. ഒരുപാട് അത് അതിൻ്റെ ആ ലോക്ക് തുറന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ ആ ഒരു അടിഭാഗം ഉണ്ടല്ലോ നമ്മുടെ സ്പ്രിങ് ഇടാൻ വേണ്ടിയിട്ട്, ഇതിൻ്റെ ഈ ഒരു അടിഭാഗത്ത് ഇതാ ഇതുപോലൊരു ഊക്കുണ്ട് കേട്ടോ, അതാണ്ടല്ലേ, അതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കണം. അതിന് മുന്നായിട്ട് നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലേ നമുക്കത് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് ക്ലീൻ ചെയ്യാനായിട്ട് ഇതാ ഒരു ട്രെയിനിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് നമുക്ക് വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് മാത്രം മതി. എന്നിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇതിൻ്റെ അഴുക്കൊക്കെ നന്നായിട്ട് ഇളകി നിൽക്കുന്നുണ്ടാവും കേട്ടോ. ആ ഒരു ചെളിയൊക്കെ നല്ലതുപോലെ കുതിർന്ന് നിൽക്കുന്നുണ്ടാവും. ഇനി ഇതിൻ്റെ ആ ഒരു അടപ്പുണ്ടല്ലോ, അതിലും കുറച്ച് കൂടുതലായിട്ട് അഴുക്കൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊരു ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടിലും ഇതുപോലെ തേച്ച് കൊടുത്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി. അപ്പോൾ നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. കണ്ടോ, നല്ല അഴുക്കൊക്കെ നന്നായിട്ട് ഇളകി വരുന്നുണ്ട്. നമുക്ക് ഉരയ്ക്കേണ്ട ഒരു ആവശ്യമില്ല. കണ്ടോ, നന്നായിട്ട് തന്നെ ഇളകി നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് അഴുക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് അതുപോലെ തുടച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആ നെട്ടും ഇതൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് തുണി വെച്ച് തുടയ്ക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ബ്രഷ് വെച്ചിട്ട് ഞാനിതാ അതിൻ്റെ സൈഡിലുള്ള ആ പൊടിയൊക്കെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതാ തുണി കൊണ്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും നമുക്ക് നന്നായിട്ട് ഇതാ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലതുപോലെ ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഫിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്പ്രിങ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ സ്പ്രിങ് ഞാൻ അതിൻ്റെ അടിയിലേക്ക്, ഇതാ അടിയിലുള്ള ആ ഒരു കൊളുത്തുണ്ടല്ലോ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഹൂക്ക് ഇതതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതവിടെ ചെറുതായിട്ടൊരു ഗ്യാപ്പ് ഉണ്ട്, അതിലേക്ക് ഇത് അതുപോലെ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ലോക്കായിട്ട് നിന്നോളും. എന്നിട്ട് ഇതുപോലെ നമുക്ക് തിരിച്ച് ഇതിനുള്ളിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. ആ സ്പ്രിങ് ഞാൻ മുഴുവനായിട്ടും പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഊക്ക് മാത്രമേ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നതിന് ശേഷം ഇതിൻ്റെ സൈഡ് അതുപോലെ തന്നെ ഒരു കൊളുത്തുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ വെളിയിൽ കൂടെയാണ് നമ്മളത് എടുക്കേണ്ടത് ആ സ്പ്രിങ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ സ്പ്രിങ് നന്നായിട്ട് അത് ചുറ്റി വന്നോളും.
ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. അപ്പതാണ്ടല്ലേ നന്നായിട്ട് ചുറ്റിതാ വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ ലാസ്റ്റ് ഭാഗമുള്ള ഒരു കൊളുത്ത് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇങ്ങനെ ഒരു ലോക്കാക്കി വെച്ചു കൊടുക്കുക കേട്ടോ. അതിന്റെ ഇടയിൽ ഒരു ഇതുപോലെ ഒരു ഗ്യാപ്പ് ഉണ്ട്, അതിൻ്റെ ഉള്ളിലായിട്ട് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ലോക്കായിട്ട് നിന്നോളും. ഇനി നമുക്ക് ഇതിൻ്റെ ആ കയറുണ്ടല്ലോ അത് നമുക്കൊന്ന് ചുറ്റിയെടുക്കണം. അപ്പോൾ അത് ഞാനിതാ ഇങ്ങനെയാണ് ചുറ്റിയെടുക്കുന്നത് കേട്ടോ. ആദ്യം നമുക്ക് കയറുള്ളിലേക്ക് വലിച്ചെടുക്കാം, എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക കേട്ടോ. നമ്മുടെ ആ നടുവിലുള്ള ആ ഒരു സാധനം കൊണ്ട് തന്നെ ബാക്കിലോട്ട് ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് എല്ലാം നന്നായിട്ട് ചുറ്റി വരും. കയറിവിടെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ആ ഒരു സ്ക്രൂ ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കൈ കൊണ്ടൊന്ന് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വേണം അത് ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അത് അഴിഞ്ഞു വരും. അപ്പോൾ നമ്മൾ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ സ്ക്രൂ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കൈ എടുത്താൽ മതി. അപ്പോൾ ആ സ്ക്രൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു അടപ്പിട്ട് കൊടുക്കാം. അതും കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിതിൻ്റെ മുകളിലുള്ള ആ ഒരു അടപ്പ് വെച്ച് കൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ, ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ലോക്കാവും. ഇതിൻ്റെ സൈഡൊക്കെ ലോക്കാണ്, അപ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ ചോപ്പർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഹാൻഡിൽ പൊട്ടിപ്പോയതാണ് കേട്ടോ. ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ കയറ് പൊട്ടിപ്പോയാൽ എങ്ങനെ ശരിയാക്കാം എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്പ്രിങ് ലൂസ് ആയി കഴിഞ്ഞാൽ അത് എങ്ങനെ നമ്മൾ ശരിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ നമ്മുടെ ചോപ്പർ ഇപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കമൻറ്റും കൂടെ തീർച്ചയായും അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഇതുപോലെ കേടുവന്ന് കിടക്കുന്ന ആ ഒരു ചോപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ശരിയാക്കി നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.